ഹരികീടപുരാധിവാസലോലം ഗിരിജാകാന്തമുഖാരബിന്ദ സൂര്യം സകലാർത്തി നിവാരണായ നിത്യം കലയേ താരകമാരകം കുമാരം. ഹരികീടപുരാധിവാസലോലം ഗിരിജാകാന്തമുഖാരബിന്ദ സൂര്യം സകലാർത്തി നിവാരണായ നിത്യം കലയേ താരകമാരകം കുമാരം. മകരമാസം അല്ലെങ്കിൽ തൈമാസം, തൈമാസത്തിനാണ് പ്രധാന കാവടിയാട്ടം, തൈപ്പൂയ കാവടിയാട്ടം. ആ തൈപ്പൂയ കാവടിയാട്ടത്തിൻ്റെ, അതായത് പൂയം നാളിന് തലേ ദിവസം ആണ് ഹിഡിമ്പൻ പൂജ, കാവടി ഹിഡിമ്പൻ പൂജ. സുബ്രഹ്മണ്യസ്വാമിയുടെ ആദ്യത്തെ ഭാര്യയായ ശ്രീവള്ളിയുടെ അച്ഛനാണ് ശ്രീ ഹിഡിമ്പൻ. ശ്രീ ഹിഡിമ്പന് പൂജ നടത്തിയതിന് ശേഷം മാത്രമേ കാവടിയാട്ടം നടത്താവൂ. ആ ശ്രീ ഹിഡിമ്പനെ വേണ്ടതുപോലെ ഭക്തന്മാർ മനസ്സിലാക്കിയതായി തോന്നുന്നില്ല. സാധാരണ പുരാണ നിഘണ്ടുവിലും പുരാണ പ്രഭാഷണങ്ങളിലും അവതരിപ്പിക്കുന്ന ഹിഡിമ്പൻ അല്ല കാവടി ഹിഡിമ്പൻ. കാവടി ഹിഡിമ്പൻ വനത്തിലെ ഒരു രാജാവും വനരാജാവും അതുപോലെ കാട്ട് അറിവുകളുടെയും കാട്ടിലെ അനുഷ്ഠാനങ്ങളുടെയും ആചാരവിധികളുടെയെല്ലാം പ്രധാനപ്പെട്ട ഒരു ഗുരുശ്രേഷ്ഠനാണ് കാവടി ഹിഡിമ്പൻ. ആ കാവടി ഹിഡിമ്പന് പ്രത്യേകമായിട്ട് ഹിഡിമ്പവനം തന്നെയുണ്ട്. ആ കാവടി ഹിഡിമ്പൻ്റെ മകളായ ശ്രീവള്ളിയെയാണ് സുബ്രഹ്മണ്യസ്വാമി ആദ്യം പരിണയിക്കുന്നത്. വേൽമുരുകൻ, മയിൽമുരുകൻ, വേലായുധസ്വാമി, ശൂലവാണി എന്നീ പല പേരുകളിൽ അറിയപ്പെടുന്ന ശ്രീമുരുകൻ, വേൽമുരുകൻ എൻ്റെ ആദ്യ ഭാര്യയാണ് ശ്രീവള്ളി. സാധാരണ കഥകളിൽ അവതരിപ്പിക്കുന്ന ഹിഡിമ്പൻ എന്നത് മഹാഭാരതം പാണ്ഡവരുടെ കഥയിലെ ഭീമസേനൻ്റെ ഒരു ഭാര്യയായ ഹിഡിമ്പിയുടെ സഹോദരൻ ഹിഡിമ്പനാണ്. അത് വനത്തിലെ ഒരു രാക്ഷസനെ പോലെ വെറു ഒരു വിവരദോഷിയായ കാട്ടാളനാണ്. ശ്രീവള്ളിയുടെ അച്ഛനായ ശ്രീ ഹിഡിമ്പൻ ഗുരുശ്രേഷ്ഠനാണ്, ആചാര്യനാണ്, ഗുരുസ്ഥാനീയനാണ്. അതുകൊണ്ടാണ് ശ്രീ ഹിഡിമ്പന് പൂജ നടത്തി മാത്രമേ കാവടിയാട്ടം നടത്താവൂ. ശ്രീ ഹിഡിമ്പന് ആണ് ആദ്യമായി കാവടി തോളിലേറ്റി പളനിയിലേക്ക് കാവടിയാട്ടം ആരംഭിക്കുന്നത് ശ്രീ ഹിഡിമ്പനാണ്. പളനിമലയിൽ കാവൽ നിൽക്കുന്നതും ശ്രീ ഹിഡിമ്പനാണ്. അത് വെറും ഒരു ദ്വാരപാലകനല്ല ശ്രീ ഹിഡിമ്പൻ. ശ്രീ ഹിഡിമ്പൻ നിവേദ്യ സാധനങ്ങൾ തോളിൽ ഒരു വടി വെച്ച് വടിയുടെ രണ്ടറ്റത്തും കെട്ടിത്തൂക്കി ആദ്യമായി കാവടി അനുഷ്ഠാനം ആരംഭിച്ചു. ആ രണ്ടു വശവുമുള്ള കാവടി നേദ്യത്തിൻ്റെ ഭാരം കൊണ്ടാണ് ആ വടിയെ കായുടെ വടിവിൽ വളഞ്ഞ് കാവടിയായിട്ട് മാറിയത്. ആ നിവേദ്യ സാധനങ്ങൾ പളനിമലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിവേദ്യ സാധനങ്ങളുടെ മുകളിൽ പനയോരയായിരുന്നു ആദ്യകാലങ്ങളിൽ വെച്ചിരുന്നത്. കാരണം നിവേദ്യ സാധനങ്ങളുടെ അകത്ത് യാതൊരു തരത്തിലുള്ള അന്തരീക്ഷത്തിൽ നിന്ന് പക്ഷിക്കാഷ്ടം പോലുള്ളത് വീഴാതിരിക്കുന്നതിന് വേണ്ടി, പരിശുദ്ധമായിട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടി പനയോല വെച്ചാണ് മറച്ചു വെച്ചത്. പനയോല കൊണ്ടുള്ള അടപ്പായിരുന്നു, പനയോല കൊണ്ടുള്ള മേൽക്കൂരയായിരുന്നു ആദ്യമൊക്കെ കാവടിക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് കാലക്രമത്തിൽ കൂടുതൽ മനോഹരമായ മയിൽപ്പീലി കൊണ്ട് മയിൽപ്പീലി കാവടിയാട്ടമായിട്ട് മാറി. മാനത്തെത്തിയ മഴവിൽ കൊടിയേ മായരുതേ, നീ മായരുതേ,
നീരതവാടി കണ്ട് ഒളിലുയർത്തിയ നീലപ്പി കാവടിയെ. ഈ കാവടി ഈ കർഷകരെ സംബന്ധിച്ച് ഒരു ഉർവരതാ അനുഷ്ഠാനമായിട്ടാണ് മാറുന്നത്. കർഷകരുടെ പ്രാചീന കർഷകരുടെ നോട്ടത്തിൽ എപ്പോഴാണ് മഴ പെയ്യുന്നത്? മഴ പെയ്യുന്നത് മയിൽ നൃത്തം ചെയ്യുമ്പോൾ. മയിൽ നൃത്തം ചെയ്യുമ്പോൾ മഴക്കാർ വരുമ്പോൾ മയിൽ നൃത്തം ചെയ്യുന്നു. മഴക്കാറും മയിൽ നൃത്തവും വരുമ്പോൾ മഴ പെയ്യുന്നു. മഴ പെയ്ത് മണ്ണിന് പുഷ്ടി വരും, സമ്പുഷ്ടി കൈവരുന്നു. അപ്പം മണ്ണിൻ്റെ സമ്പുഷ്ടിയുമായി ബന്ധപ്പെട്ട മണ്ണിൻ്റെ പുഷ്ടിയുമായി ബന്ധപ്പെട്ട ഫെർട്ടിലിറ്റി അഥവാ ഉർവരതാ അനുഷ്ഠാനമാണ് ഒരു കണക്കിൽ പറഞ്ഞാൽ കാവടിയാട്ടം. അതുകൊണ്ടാണ് മയിലിന് പ്രാധാന്യം. കരിനീലക്കരിമ്പൂകൾ വിളയുമ്പോൾ തോളിലെത്തി കവടിയാടുന്ന കാറ്റ് എന്ന അഭിഭാസ്കരൻ്റെ ചലച്ചിത്ര ഗാനത്തിലെ ഈരടികളും. കരിനീലക്കരിമ്പൂകൾ വിളയുമ്പോൾ തോളിലെത്തി കവടിയാടുന്ന കാറ്റ് എന്ന വരികളും, അതുപോലെ തന്നെ പ്രസിദ്ധമായ വയലാറാമോർമ്മയുടെ മഴവിൽക്കൊടിയെ സംബോധന ചെയ്തുകൊണ്ടുള്ള അർച്ചനാഗീതം. മാനത്തെത്തിയ മഴവിൽക്കൊടിയെ മായരുതേ നീ മായരുതേ, നീരതപാളികൾ തോളിലുയർത്തിയ നീലപ്പീലിക്കാവടിയെ. നീരതപാളികൾ വെള്ളത്തുള്ളികൾ, നീരതപാളികൾ തോളിലുയർത്തിയ നീലപ്പീലിക്കാവടിയെ. ഒരേ സമയം ഒരു ആചാര ത്യാഗനിർഭരമായ ഒരാചാരാനുഷ്ഠാനവും അതേസമയം തന്നെ ഒരു കർഷകരുടെ ഉർവരതാനുഷ്ഠാനം, ഫെർട്ടിലിറ്റി റൈറ്റ്സുമാണ് കാവടി ആട്ടം. ഹരിഗീതപുരാധിവാസലോലം ഗിരിജാകാന്തമുഖാരവിന്ദ സൂര്യം. ഹരിഗീതപുരാധിവാസലോലം ഗിരിജാകാന്തമുഖാരവിന്ദ സൂര്യം. സകലാർത്തി നിവാരണായ നിത്യം കലയെ താരകമാരകം കുമാരം. ഹരിഗീതപുരാധിവാസലോലം ഗിരിജാകാന്തമുഖാരവിന്ദ സൂര്യം. സകലാർത്തി നിവാരണായ നിത്യം കലയെ താരകമാരകം കുമാരം.